തേർഡ് പാർട്ടിന്റെ ക്ലൂ ഒന്നും തന്നിട്ടില്ല. അത് കാരണം തേർഡ് പാർട്ടി ഇല്ലല്ലോ എന്നുള്ള വിഷമമാണ്. ഇത് കഥ പറയുന്നത് എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൊരു പോലെ തോന്നുന്നു. ഫസ്റ്റ് പോലെ നമ്മൾ അത്രയും ഒരു ഹൈപ്പ് വെച്ച് പോയാൽ ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. പടത്തെ കുറിച്ച് കൊള്ളാം, എല്ലാ ഭാഗവും അടിപൊളിയായിട്ടുണ്ട്. യാ ടോട്ടൽ എല്ലാവരും അഭിനയം കൊള്ളാം. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് ഫൈറ്റ് കുഴപ്പമില്ല, അടിപൊളിയായിട്ട്. അത്ര എനിക്ക് ഫസ്റ്റ് പാർട്ടാണ് തോന്നുന്നത്, ബെറ്റർ തോന്നുന്നത്. സെക്കൻഡ് പാർട്ട് നമ്മൾ ഫസ്റ്റിന് വെച്ച് കാൻ പറയുമ്പോൾ വലിയ പോലെ എന്തായാലും അടി കൊള്ളാം മൂവി. പക്ഷേ ഫസ്റ്റ് പാർട്ടാണ് അടിപൊളിയായിട്ട്, സൂപ്പറായിട്ട്. അല്ല എല്ലാവരും പോകുന്നത് മെച്ചാണ്. ആ പിന്നെ പ്രത്യേകിച്ച് നമ്മളെ മലയാളികളുടെ ജയറാം സൂപ്പറായിട്ടുണ്ട്. എല്ലാരും സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷ എന്തോ ഒരു സസ്പെൻസ് ഉള്ളത് പോലെ തോന്നി, പക്ഷെ അതിലേക്ക് അങ്ങ് എത്തിയില്ല എന്ന് തോന്നി. ഇല്ല നമ്മൾ ഫസ്റ്റ് പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്നും ഫസ്റ്റ് പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ ടോട്ടലി കൊള്ളാം, കാണാൻ പറ്റി പറയാം. ഇത് കഥ പറയുന്നത് എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൊരു പോലെ തോന്നുന്നു. നല്ല ഒരു തൃപ്തി കിട്ടിയില്ല, എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തൃപ്തി കിട്ടിയില്ല. ഫസ്റ്റിന്റെ അത്രയും തൃപ്തി എനിക്ക് കിട്ടിയില്ല. ഒരു എന്താ പറയാ, ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയതായിട്ട് നമുക്ക് ശരിക്കും മനസ്സിലാവും. എല്ലാവരുടെയും റോൾ അവർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല റോളാണ്. ട്വിസ്റ്റുകളൊന്നും അത്ര ഒരു നമുക്ക് ഓൾറെഡി പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ കഥയോട് കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തപോലെ എനിക്ക് തോന്നുന്നു. ഡബ്ബിംഗ് ഉള്ളായിരുന്നു, നല്ല ഡബ്ബിംഗ്. ഓഡിയോ ഒന്നും കുഴപ്പമൊന്നുമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും. നല്ല മൂവിയാണ്. പൊന്നിയൻ സെൽവൻ പാർട്ട് ടു ആണ് കണ്ടത്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. ഇപ്പൊ സെക്കൻഡ് പാർട്ടാണ് കണ്ടത്. രണ്ടും നല്ല മൂവി തന്നെ ആയിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഹിസ്റ്ററി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഉണ്ടുണ്ട്. പി എസ് വണ്ണിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ റോൾ ഉള്ളതായിട്ട് തോന്നും. എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. പടം കൊള്ളാം, നല്ല ക്ലാസ് പടം, നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് പാർട്ടിനെ കാട്ടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഷോർട്സ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇനി തേർഡ് പാർട്ടിന്റെ ക്ലൂ ഒന്നും തന്നിട്ടില്ല, അത് കാരണം തേർഡ് പാർട്ടി ഇല്ലല്ലോ എന്നുള്ള വിഷമമാണ്. ഡബ്ബിംഗ് ഓക്കെ ആയിരുന്നു, മമ്മൂട്ടിന്റെ സൗണ്ട് ഒക്കെ ഉഷാറായിരുന്നു. നല്ലതായിരുന്നു, ഭയങ്കര മെജസ്റ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഇല്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും. ഇതിന്റെ മ്യൂസിക് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഈക്വലായിട്ട് ഇഷ്ടപ്പെട്ടു. എയറോമാൻ വേറെ ലെവൽ. ഫസ്റ്റ് പാർട്ടായിട്ട് ഫസ്റ്റ് പാർട്ടിനകത്ത് കുറച്ചും കൂടെ ഒക്കെ ആ ഒരു കടൽ എലവൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ മാസ് അപ്പീലായിരുന്നു. ഇത് പക്കാ ക്ലാസിക് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് പോലെ നമ്മൾ അത്രയും ഒരു ഹൈപ്പ് വെച്ച് പോയ ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. എന്നാലും കൊള്ളാം. മലയാളം ഡബ്ബിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ.